ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ഇന്നലെ, നമ്മൾ ഫൈലം പ്ലാറ്റിഹെൽമിന്തസിൻ്റെ ഫസ്റ്റ് ക്ലാസ്സായിട്ടുള്ള ടെർബുലേറിയനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ കുറച്ച് പോയിൻ്റല്ലേ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാവരും പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി ബാക്കി രണ്ട് ക്ലാസ്സുകളാണ്, ക്ലാസ് ടൊമാറ്റോയുടെയും ക്ലാസ് സെസ്റ്റോയുടെയും ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ് ടൊമാറ്റോഡയുടെ ഫീച്ചേഴ്സാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ടൊമാറ്റോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പാരസൈറ്റിക് ഫ്ലാറ്റ്വേംസ്, അതായത് പാരസൈറ്റിക് ആണ്, പരാദജീവികളായിട്ടുള്ള ഫ്ലാറ്റ്വേംസുകളാണ്. ഇവരെ കോമൺലി നമ്മൾ വിളിക്കുന്നത് എന്ത് പേരാണ്? ഫ്ലൂക്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് ഗ്രൂപ്പ് ഓഫ് പാരസൈറ്റിക് ഫ്ലാറ്റ്വേംസ് ആണ് കോമൺലി കോൾഡ് ഫ്ലൂക്സ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബോഡി ഈസ് ഫ്ലാറ്റ് ലീഫ് ലൈക്ക് ആൻഡ് അൺസെഗ്മെൻറ്റഡ് ബോഡി. അപ്പോൾ ഫ്ലാറ്റാണ്, ലീഫ് ലൈക്ക് പോലെയാണ് കാണുന്നത്, അൺസെഗ്മെൻറ്റഡ് ബോഡിയാണ്, അതായത് വികണ്ഡാവസ്ഥ, സെഗ്മെൻറ്റേഷൻസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് പോയിൻ്റാണ് ഓറൽ ആൻഡ് വെൻട്രൽ സക്കേഴ്സ് ഈസ് പ്രസൻറ്റ്, അതായത് അതിന് ഓറലായിട്ടും വെൻട്രൽ സൈഡിലും ആയിട്ട് എന്ത് സക്കേഴ്സ് പ്രസൻ്റ് ആണ്. നമ്മൾ സക്കറുകൾ എന്ന് തന്നെയാണ് സക്കേഴ്സിന് മലയാളത്തിൽ പറയുക കേട്ടോ. ഇൻ സം ഫോംസ്, അതായത് ചില കേസിൽ നമുക്ക് എന്തും കൂടി പ്രസൻ്റ് ആണ്, ഹുക്സ് പ്രസൻ്റ് ആണ്. ഹുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊളുത്തുകൾ എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഓറൽ വെൻട്രൽ സക്കേഴ്സുകൾ പ്രസൻ്റ് ആണ്, ഹുക്സ് സം കേസിൽ മാത്രമാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ക്രീറ്ററി ആൻഡ് ഓസ്മോ റെഗുലേറ്ററി ഓർഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോനെഫ്രീഡിയ വിത്ത് ഫ്ലെയിം സെൽസ് ആണ്. ടെർബുലേറിയയുടെ പറഞ്ഞ പോലെ തന്നെ ഫൈലം പ്ലാറ്റിഹെൽമിന്തസിൻ്റെ കോമൺ ആയിട്ടുള്ള എക്സ്ക്രീറ്ററി അല്ലെങ്കിൽ ഓസ്മോ റെഗുലേറ്ററി ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോനെഫ്രീഡിയ വിത്ത് ഫ്ലെയിം സെൽസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ് ആണ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് കാണിക്കുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ലൈംഗിക പ്രത്യുൽപാദനം, അതിൽ ഹെർമാഫ്രോഡൈറ്റി കണ്ടീഷനാണ്, ഉഭയലിംഗ ജീവികളാണ്, അതായത് മെയിലും ഫീമെയിലും സെപ്പറേറ്റ് കാണാൻ പറ്റില്ല, ഒരൊറ്റ ജീവി തന്നെ മെയിൽ ഗാമേറ്റ് ഫീമെയിൽ ഗാമേറ്റും പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ ഇത്രയും പോയിൻ്റ് ഓക്കെ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് പഠിക്കേണ്ട എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഫാസിയോള, ഫാസിയോള ഹെപ്പാറ്റിക്കയാണ് നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ. ഈ ഫാസിയോള ഹെപ്പാറ്റിക്ക ഈസ് പോപ്പുലർലി നോൺ ആസ് ഷീപ്പ് ലിവർ ഫ്ലൂക്ക്. ഓക്കെ, ഷീപ്പ് ലിവർ ഫ്ലൂക്ക് അല്ലെങ്കിൽ ലിവർ ഫ്ലൂക്ക് എന്നാണ് നമ്മൾ ഫാസിയോള ഹെപ്പാറ്റിക്കനെ വിളിക്കുക. കാരണം എന്താ, ഇതൊരു എൻഡോ പാരസൈറ്റിക് ആണ്, പ്രധാനമായിട്ടും നമ്മുടെ ഷീപ്പിൻ്റെ, ഒന്നെങ്കിൽ ഷീപ്പിൻ്റെ ലിവറിൽ അല്ലെങ്കിൽ അവരുടെ ബൈൽ ഡക്റ്റിനോട് ചേർന്നിട്ടാണ് ഇത് ജീവിക്കുന്നത്. പ്രധാനമായിട്ട് ഷീപ്പിൽ മാത്രമല്ല കാണുന്നത്, ഏതിലൊക്കെയാണ്, നമ്മുടെ കാറ്റിൽസിൽ മൊത്തം കാണാം, ഗോട്ട്, ഹോഴ്സ്, ബഫല്ലോ, അതേപോലെ റാബിറ്റ്, ഡിയർ, മങ്കി, ഇതിലൊക്കെ നമുക്ക് ഈ ഫാസിയോള ഹെപ്പാറ്റിക്ക അവരുടെ ലിവറിന് അറ്റാച്ച് ചെയ്ത് കാണാൻ പറ്റും. അവർക്കൊരു ഡിസീസ് ഉണ്ടാക്കും, സീരിയസ് ഡിസീസാണ്, അതിനെയാണ് നമ്മൾ പറയുന്നത് ലിവർ റോട്ട് ഡിസീസ് എന്നാണ് പറയുക. അപ്പോൾ ഫാസിയോള ഹെപ്പാറ്റിക്ക കോസ് ചെയ്യുന്ന സീരിയസ് ഡിസീസാണ് ഇത് ലിവർ റോട്ട് ഡിസീസ് എന്നാണ് പറയുന്നത്. നമുക്ക് ഇവരെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് നോക്കാം. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻ്റ് ആണ് അല്ലേ. ബോഡി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻ്റ് ആണ്. പിന്നെ നമുക്ക് ഇവർക്ക് എന്തുണ്ട്, ഒരു ഓറൽ സക്കറും പ്രസൻ്റ് ആണ്, വെൻട്രൽ സക്കേഴ്സും പ്രസൻ്റ് ആണ്. അപ്പോൾ ഈ വെൻട്രൽ സക്കേഴ്സ് അല്ലെങ്കിൽ പോസ്റ്റീരിയർ സക്കേഴ്സ് ഇസ് ഓഫൺ കോൾഡ് അസറ്റാബുലം. കണ്ടോ, പിക്ചറിൽ കണ്ടോ, ആ സെൻട്രലി കാണുന്നത്, അതിനെയാണ് നമ്മൾ എന്താ പറയുക അസറ്റാബുലം. ഇതാണ് എന്ത്, വെൻട്രൽ സക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെന്തിനു വേണ്ടിയിട്ടാണ്, ഇറ്റ്സ് ആസ് എ അഡസീവ് ഓർഗൻ, അതായത് അറ്റാച്ച്മെൻറ്റ് ഓഫ് ദി ഹോസ്റ്റ്, അതായത് ആ ഹോസ്റ്റിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ അസറ്റാബുലം സഹായിക്കുന്നത് കേട്ടോ. അപ്പോൾ അസറ്റാബുലത്തിൻ്റെ ഫങ്ഷൻ മനസ്സിലായല്ലോ. ഇനി ഇവരുടെ ബോഡിയുടെ പോസ്റ്റീരിയർ ടിപ്പിൽ നമുക്ക് കാണാൻ പറ്റും എന്ത്, ഒരു എക്സ്ക്രീറ്ററി ഓപ്പണിങ്, അതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്, എക്സ്ക്രീറ്ററി പോർ എന്നാണ് പറയുക. അപ്പോൾ ഇത്രയുമാണ് എന്ത് നമ്മുടെ ലിവർ ഫ്ലൂക്കിൻ്റെ മോർഫോളജി, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോവാം. ആ ക്ലാസ് സെസ്റ്റോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് എൻഡോ പാരസൈറ്റിക് ഫ്ലാറ്റ്വേംസ് ആണ്, അതായത് ആന്തരപരാദ ജീവികളാണ് ഇവർ. പ്രധാനമായിട്ടും ഏതാ വേർട്ടിബ്രേറ്റ്സിൻ്റെ ഇൻഡസ്റ്റാൻസിലാണ് നമുക്ക് ഇവരെന്നെ കൂടുതലായിട്ടും കാണാൻ പറ്റുക. അതുകൊണ്ട് ഇൻഡസ്റ്റാനൽ പാരസൈറ്റ്സ് ഇൻ വേർട്ടിബ്രേറ്റ്സ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ സെസ്റ്റോഡേനെ പറയാം. ദേ ആർ കോമൺലി കോൾഡ് ടേപ്പ്വേംസ് എന്നാണ് നമ്മൾ ഇവരെന്നെ വിളിക്കുന്നത്. കാരണം എന്താ, ദെയർ ബോഡി ഈസ് ഫ്ലാറ്റ്, സെഗ്മെൻറ്റഡ് ആൻഡ് റിബൺ ലൈക്ക് ഓർ ടേപ്പ് ലൈക്ക്. അവരുടെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റാണ്, സെഗ്മെൻറ്റാണ്, സെഗ്മെൻറ്റഡിൻ്റെ മലയാളമാണ് എന്നത് വികണ്ഡാവസ്ഥ, സെഗ്മെൻറ്റുകളായിട്ടാണ് കാണാൻ പറ്റുക. മാത്രമല്ല റിബൺ പോലെ അല്ലെങ്കിൽ ടേപ്പ് പോലെ, നമ്മുടെ തുണികളൊക്കെ മെഷർ ചെയ്യില്ലേ, അതിൻ്റെ ടേപ്പ് പോലെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇവരെന്നെ ടേപ്പ് വേംസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റ് ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഹുക്സ്
suckers and botrya is present. അപ്പോൾ ഇവരുടെ അഡേസീവ് ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, അതായത് അറ്റാച്ച് ചെയ്യാനുള്ള ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളുത്തുകളും ഉണ്ട്, സക്കേഴ്സും പ്രസൻ്റ് ആണ്. ദെൻ ബോത്രിയ അല്ലെങ്കിൽ ബോത്രഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്കിംഗ് ഗ്രൂസിനെയാണ് നമ്മൾ എന്ത് പറയുക, ബോത്രിയ എന്ന് പറയാം. ബോത്രിഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ് ഷേക്ക്ഡ് മസ്കുലാർ ഔട്ട് ഗ്രോത്തിനെയാണ് നമ്മൾ ബോത്രിഡിയ എന്ന് നമ്മൾ പറയാം കേട്ടോ. അപ്പോൾ അത് ഇവർക്ക് പ്രസൻ്റ് ആണ്. നെക്സ്റ്റ് ഇവരുടെ എക്സ്ക്രീറ്ററി ആൻഡ് ഓസ്മോ റെഗുലേറ്ററി ഓർഗൻസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോനെഫ്രീഡിയ വിത്ത് ഫ്ലെയിം സെൽസുകളാണ് കാണുന്നത് കേട്ടോ. ദെൻ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷ്വൽ റീപ്രൊഡക്ഷനാണ്, ദെൻ ഹെർമഫ്രോഡൈറ്റിക് കണ്ടീഷനാണ്, ക്ലാസ് ട്രമാറ്റോഡയുടെ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് സിസ്റ്റോഡയുടെ എക്സാമ്പിളാണ് ടേനിയ, ടേനിയ സാഗ്നാറ്റ എന്നാണ് പറയുക. അപ്പോൾ ഇതിനെ കോമൺലി കോൾഡ് ബീഫ് ടേപ്പുവേം എന്നാണ് പറയുക, ബീഫ് ടേപ്പുവേം. ഇറ്റ് ഈസ് ആൻ ഇൻഡസ്റ്റൈനൽ എൻഡോ പാരസൈറ്റ് ഇൻ ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ നമ്മുടെ മനുഷ്യനിൽ കാണപ്പെടുന്ന, ഇൻഡസ്റ്റൈനിൽ കാണപ്പെടുന്ന ഒരു ആന്തര പരാദമാണ് ഈ ടേപ്പുവേം എന്ന് പറയുന്നത്, ടീനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ദർ ബോഡി ഈസ് ഡിവിസിബിൾ ഇൻ ടു ത്രീ, അവരുടെ ബോഡിയെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം, സ്കോളക്സ്, സ്ട്രോബില, നെക്ക്. അപ്പോൾ സ്കോളക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസെഗ്മെൻറ്റഡ് ഹെഡ് റീജിയൻ ആണ്, അവരുടെ ഹെഡാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, സ്പെഷ്യലൈസ്ഡ് ഫോർ അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ഹോസ്റ്റിൻ്റെ ഒക്കെ ഇൻഡസ്റ്റൈനിൽ അറ്റാച്ച് ചെയ്യാനായിട്ടാണ് സ്കോളക്സ് പ്രസൻ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ സ്കോളക്സിലാണ് നമുക്ക് പ്രധാനമായിട്ടും ഹുക്സും സക്കേഴ്സും ഒക്കെ പ്രസൻ്റ് ആയിട്ടുള്ളത്. ദെൻ സ്ട്രോബില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സെഗ്മെൻറ്റഡ് ബോഡി, ആ ടേപ്പിലേക്കായിട്ടുള്ള സെഗ്മെൻറ്റഡ് ആയിട്ടുള്ള ബോഡീനെയാണ് നമ്മൾ സ്ട്രോബില എന്ന് പറയുന്നത്. ദെൻ നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ നാരോ റീജിയൻ ബിറ്റ്വീൻ ദി സ്കോളക്സ് ആൻഡ് സ്ട്രോബില, സ്കോളക്സിനും സ്ട്രോബിലയ്ക്കും ഇടയിലുള്ള എ നാരോ റീജിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഫൈലം പ്ലാറ്റിഹെൽമിൻതസിൻ്റെ ക്ലാസ്സുകൾ. അപ്പോൾ നമ്മൾ ഫൈലം പ്ലാറ്റിഹെൽമിൻതസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്, അതിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ് പറഞ്ഞു, ദെൻ അതിൻ്റെ മൂന്ന് ക്ലാസ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ടെർബുലേറിയ, ടെമാറ്റോഡ, ദെൻ സിസ്റ്റോഡ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ, ബാക്കി നമുക്ക് അടുത്ത ഫൈലമായിട്ട് അടുത്തൊരു ദിവസം കാണാം. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.